ഹലോ ഡ്യൂഡ്സ് ആൻഡ് ഡുഡറ്റ്സ്, എൻ്റെ പേര് വരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കുറച്ച് ഗാലക്സി ടൈപ്പിനെ കുറിച്ചാണ്. കുറച്ച് ഗാലക്സി ടൈപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, മെയിനായിട്ടുള്ള ടൈപ്പിനെ കുറിച്ച്. അതിൻ്റെ ലിങ്ക് താഴെയുണ്ടാവും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സെഫീഡ് ഗാലക്സിയെയും അതേപോലെ തന്നെ റേഡിയോ ഗാലക്സിയും അതേപോലെ തന്നെ ക്വൈസാർസ് എന്ന് പറയുന്ന സാധനങ്ങളെയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം എന്താണ് അത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Without further ado, let's chase the cut. സേഫ്രട്ട് ഗാലക്സീസ് എന്ന പേര് വരാൻ കാരണം സേഫ്രട്ട് എന്ന് പറയുന്ന ആളാണ് കണ്ടുപിടിച്ചത്. കാർൾ സേഫ്രട്ട് എന്ന് പറയുന്ന ആളാണ് 1940 കണ്ടുപിടിച്ചത് ഈ സേഫ്രട്ട് ഗാലക്സീസ്. ഈ ഗാലക്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാലക്സി എല്ലാ ഗാലക്സിക്കും ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. അതായത് അതിൻ്റെ സെൻറ്ററിൽ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാവും എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിൻ്റെ പക്ഷെ ബ്ലാക്ക് ഹോളിൽ കാണാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ സെൻറ്ററിൽ വേറെ ഉള്ള സാധനങ്ങൾ ഒരു പ്ലാസ്മയാണ്. ഈ പ്ലാസ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഉള്ള പ്ലാസ്മ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. ഈ ടൈപ്പുള്ള ഗാലക്സിയിൽ ന്യൂക്ലിയസ് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. ആ ന്യൂക്ലിയസ് എത്രത്തോളം ബ്രൈറ്റ് ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഗാലക്സിയെ വേറെ ഒന്നും കാണാൻ പറ്റില്ല, ന്യൂക്ലിയസ് മാത്രം കാണാൻ പറ്റില്ല. അതാണ് ഈ ഗാലക്സിന്റെ പ്രത്യേകത, മനസ്സിലായത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് NGC 1097 എന്ന് പറയുന്ന ഗാലക്സി. അപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഗാലക്സിയാണ്. അതിൻ്റെ സൈഡിൽ അതിൻ്റെ സാധനങ്ങളുണ്ടോ, സൈഡിൽ കുറച്ച് വിങ്സ് ഉണ്ടോ എന്ന് പോലും ചില ഗാലക്സിയിൽ അറിയാൻ പറ്റില്ല. പക്ഷെ ഗാലക്സികൾ എന്ന് പറയുന്നത് ഒരു വിയേർഡ് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ. ഗാലക്സീസ് ആർ വെരി വിയേർഡ്, ലൈക്ക് സ്കൈഫീഡ് ഗാലക്സീസ്. അപ്പോൾ ഗാലക്സികൾ എത്രത്തോളം വിയേർഡ് ആണെങ്കിലും കുറച്ച് മാറ്റമുള്ളതാണെങ്കിലും പല ഗാലക്സികൾക്കും പല ക്ലാസിഫിക്കേഷനും പലരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറൊരു ടൈപ്പാണ് റേഡിയോ ഗാലക്സീസ്. അതായത് ഈ സംഭവം റേഡിയോ ഗാലക്സീസ് എന്ന പേര് വരാൻ കാരണം ഇത് ലൗഡ് ഭയങ്കര ശബ്ദത്തോടെ ഈ റേഡിയോ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, മനസ്സിലായല്ലേ. ഈ റേഡിയോ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സെൻറ്ററിലുള്ള ബ്ലാക്ക് ഹോൾ, എല്ലാ ഗാലക്സിൻ്റെയും സെൻറ്ററിലുള്ള ബ്ലാക്ക് ഹോളിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഈ സൈഡാണ് സെക്യൂഷൻ ഡിസ്ക് ഉണ്ടാവുക. മേലേക്കും അതേപോലെ തന്നെ താഴേക്കും ജെറ്റ് പോലെയുള്ള കുറേ പ്ലാസ്മ അത് പുറപ്പെടുവിക്കും. ജെറ്റാണ് പുറപ്പെടുവിക്കുന്നത്, സ്റ്റീം വരുന്നത്. അതേപോലെ തന്നെ ജെറ്റ് പോലെയാണ് വരുന്നത്, കുക്കറിലെ ജെറ്റ് പോലെയല്ല വരുന്നത്, ഗാലക്സിൻ്റെ കാര്യം പറഞ്ഞത്. എന്നിട്ട് കുറേ കഴിയുമ്പോൾ ഇത് എക്സ്പാൻഡ് ആവുമല്ലോ, ജെറ്റിൻ്റെ ആ പവർ പോയി എക്സ്പാൻഡ് ആവുമല്ലോ, അതിനാണ് പ്ലൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര, ഈ ജെറ്റ് പോലെ പോകുന്ന സംഭവം ഭയങ്കര വലുതായിരിക്കും. ഗാലക്സിനെ തന്നെ കാണാൻ പറ്റില്ല എങ്കിലും ഈ ജെറ്റും അതേപോലെ തന്നെ പ്ലൂമും നമുക്ക് കാണാൻ പറ്റും. ഇത് പ്ലാസ്മയാണ്, ഹോട്ട് പ്ലാസ്മയാണ് ജെറ്റായിട്ട് വിടുന്നത്. ബ്ലാക്ക് ഹോളിൻ്റെ മേലിനും താഴ്ന്നും താഴേക്കുമാണ് വിടുന്നത്. ഈ ഭയങ്കര സമമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ പ്രോട്ടോൺ ആയിരിക്കാം, അതേപോലെ തന്നെ പ്രോസട്രോൺ ആയിരിക്കാം, രണ്ടും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആറ്റത്തിനുള്ളിലുള്ള പ്രോട്ടോൺ ആണ്. പ്രോസട്രോൺ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജുള്ള, അതായത് നെഗറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ആണ് ശരിക്കും പറഞ്ഞാൽ പ്രോസട്രോൺ എന്ന് പറയുന്നത്. അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, മനസ്സിലായില്ലേ. അപ്പോൾ പ്രോസട്രോൺ എന്ന് പറയുന്ന സംഭവം ആണ് എങ്കിൽ, ഹലോ ഡ്യൂഡ്സ് ആൻഡ് ഡുഡറ്റ്സ്, എൻ്റെ പേര് വരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കുറച്ച് ഗാലക്സി ടൈപ്പിനെ കുറിച്ചാണ്. കുറച്ച് ഗാലക്സി ടൈപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, മെയിനായിട്ടുള്ള ടൈപ്പിനെ കുറിച്ച്, മനസ്സിലായില്ലേ. അതിൻ്റെ ലിങ്ക് താഴെയുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സെഫീഡ് ഗാലക്സിയെയും അതേപോലെ തന്നെ റേഡിയോ ഗാലക്സിയും അതേപോലെ തന്നെ ക്വൈസാർസ് എന്ന് പറയുന്ന സാധനങ്ങളെയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം എന്താണ് അത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിതൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് ചേസ് ദ കട്ട്. ഫെർണാൻഡ് റോഫ് ആൻഡ്
റിലീസ് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റാണ് ഇവർ ഇത് കണ്ടുപിടിച്ചത്. റേഡിയോ ആയിട്ടുള്ള ഇത്രയും ഗാലക്സി റേഡിയോ എമിറ്റ് ലാർജ് ഏരിയയിൽ എമിറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിനിങ്ങനെ കിട്ടിയത്. ഇതിന് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിളാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഗാലക്സീസ്, അതായത് കന്നിരാശിയിലുള്ള അല്ലെങ്കിൽ വെർജിഗോ കോൺസ്റ്റലേഷനിലുള്ള M87 എന്ന് പറയുന്ന ഗാലക്സിയാണ് ഏറ്റവും ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്, പ്രൈം എക്സാമ്പിളായിട്ട് പറയുന്നത്. പിന്നെ നമ്മുടെ ഏറ്റവും ഈ യൂണിവേഴ്സിലെ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ ഈ റേഡിയോ ഗാലക്സീസ് അല്ല, വോയേജേഴ്സാണ്. വോയേജേഴ്സ് എന്തുകൊണ്ടാണ് ഇത്രയും മിസ്റ്റീരിയസ് ആണോ എന്ന് പറയാൻ കാരണം, പണ്ടൊക്കെ ഈ ക്വയസാർസിനെ പറ്റി പല തിയറീസ് ഉണ്ടായിരുന്നു. അതായത് ഈ ക്വയസാർസ് എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഗാലക്സി അല്ല എന്നും ഇത് ഏലിയൻസ് കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നും ഉള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ക്വയസാർസ് കാണപ്പെടുന്നത് ഭയങ്കര ബ്രൈറ്റാണ്. അതായത് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ അറ്റത്തുള്ള ഒരു ക്വയസാറിനെ പോലും നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും, അത്രയ്ക്കും ബ്രൈറ്റാണ്. പക്ഷേ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു ലൈറ്റ് ഇയർ ഉണ്ടാവുള്ളൂ. ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു ലെങ്ത്ത് ഉണ്ടാവുള്ളൂ. സോളാർ സിസ്റ്റത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഇയറാണ്. അപ്പോൾ ആ ഏകദേശം അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സംഭവമാണ്. ഈ ഒരു ഇത്രയും ഒരു ലൈറ്റ് ഇയർ മാത്രം ഇരിക്കുന്ന ഒരു വോയിസാറ് നമ്മുടെ ഗാലക്സി മിൽക്കി വേ ഗാലക്സിനെ കാട്ടിലും ഷൈൻ ചെയ്യുക എന്നുള്ളത് അമേസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊന്നും വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മനസ്സിലായാലേ അത് എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ ഗാലക്സി ഇത്രയും വലിയ ഷൈനിങ് നടത്തുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര കോൺസ്പിറസി ആയിരുന്നു. ഏലിയൻസ് അത് കൃത്യമായി അവരെ എനർജി എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ബാക്കിയൊന്നും കാണാത്തത്, അതാണ് ഇതാണ് എന്ന രീതിയിൽ. പക്ഷെ പിന്നീടാണ് പല ഹൈപ്പോതെസിസും വന്നത് എങ്ങനെയാണ് ഈ ക്വയസാർസ് വന്നത് എന്ന രീതിയിൽ. അതായത് ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടി എത്തുന്നത് കുറച്ച് മാസ് ഇല്ലാത്ത ബ്ലാക്ക് ഹോൾ ആയിരിക്കും. പക്ഷെ ഇത് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ്. അതായത് ഗാലക്സിൻ്റെ സെൻട്രലിൽ ഇരിക്കുന്ന അതേ ബ്ലാക്ക് ഹോളാണ്. അതാണ് വലിയ ബ്ലാക്ക് ഹോൾ എന്ന് പറയാൻ കാരണം. നമ്മുടെ ഒരു രീതിയിൽ കാട്ടിലും വലിയൊരു ബ്ലാക്ക് ഹോളാണിത്, മനസ്സിലായാലേ. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഹോള് ഭയങ്കര പവർഫുള്ളാണ്. ഭയങ്കര പവർഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ബില്യൺ, നമ്മുടെ സണ്ണിനും കാട്ടിലും ബില്യൺ ടൈം പവർഫുള്ളുള്ള സ്റ്റാറാണ് ഈ ക്വയസാർസിൻ്റെ ഉള്ളിലുള്ള ബ്ലാക്ക് ഹോൾ. അത്രയ്ക്കും ഭയങ്കര മാസ്സാണ്, ലൈക്ക് എവറിഥിങ്. 1962 ഈ ക്വയസാർസിന് റെഡ് ഷിഫ്റ്റ് ഉണ്ടെന്ന് കണ്ടെത്തിയത്. അതായത് റെഡ് ഷിഫ്റ്റ് ഉണ്ടെന്ന് കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, റെഡ് ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ബാങ് തിയറിയൊക്കെ പ്രൂവ് ചെയ്തത് ഈ റെഡ് ഷിഫ്റ്റ് കൊണ്ടാണ്. അതായത് നമ്മുടെ ഗാലക്സി നമ്മളിൽ നിന്ന് അകന്ന് പോവും, അത് കുറേ കഴിയുമ്പോൾ റെഡായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ നമ്മുടെ സണ്ണ് അകന്ന് പോകുമ്പോൾ ഏകദേശം വൈകുന്നേരം ആകുമ്പോൾ മൊത്തം സണ്ണ് മൊത്തം റെഡായി കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ഷിഫ്റ്റിംഗ് ആണ്. അത് റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വേവ് ലെങ്ത്ത് കുറഞ്ഞ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി ഡിസ്റ്റൻസ് നിന്ന് ഇത് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് ആണ് സണ്ണ് റെഡായിട്ട് തോന്നുന്നത്. സൂര്യൻ ഉദിക്കുമ്പോഴും കുറച്ചൊക്കെ റെഡായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ്. അതേപോലെ തന്നെ യെല്ലോ ആയിട്ട് തോന്നുന്നു, നമുക്കിപ്പോൾ നോക്കുമ്പോൾ സണ്ണ് യെല്ലോ ആയിട്ട് തോന്നും. പക്ഷെ സണ്ണ് എന്ന് പറയുന്നത് പ്യുവർ വൈറ്റാണ്, മനസ്സിലായല്ലോ. അതൊക്കെ ഇല്യൂഷനാണ്. ഇതൊക്കെ തോന്നുന്നത് അതേപോലെ തന്നെ റെഡ് ഷിഫ്റ്റ് കൊണ്ടാണ്. അതേപോലെ തന്നെ പല ഡിസ്റ്റൻ്റ് ആയാലും ദൂരത്തിരിക്കുന്ന പല ഗാലക്സികളും റെഡായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ആ റെഡ് ലൈറ്റ് മാത്രമേ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. നമ്മളിത് കണ്ടെത്തിയത് ഈ ഒരു സംഭവം, ഈ ഒരു ക്വയസാർ 2 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്താണ്. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നു ഈ സംഭവത്തിന് ഇത്രയും ബ്രൈറ്റായിട്ട്. അതാണ് വലിയൊരു പ്രശ്നം. ഇങ്ങനെയാണ് ഈ ഒരു സംഭവം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഹൈപ്പോതെസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആൻഡ്രോമെഡ ഗാലക്സിയും അതേപോലെ തന്നെ മിൽക്കി വേ ഗാലക്സിയും രണ്ടും നമ്മൾ കൂട്ടിയിടിക്കാൻ പോകുന്നു എന്നൊരു ഹൈപ്പോതെസിസ് ഉണ്ട്. അതേപോലെ പല ഗാലക്സികളും വന്ന് കൂട്ടിയിടിച്ചിട്ടുണ്ടാവാം, അങ്ങനെ അതിൻ്റെ എല്ലാം അബ്സോർബ്, ആ ബ്ലാക്ക് ഹോൾ ഭയങ്കര പവർഫുള്ളായി എല്ലാം അബ്സോർബ് ചെയ്തിട്ടുണ്ടാവാം, എന്നിട്ട് ഭയങ്കര ചെറുതായിരിക്കാം ആ സംഭവം, മനസ്സിലായല്ലേ. അതായത് ആ ഇത്രയും വലിയ ഗാലക്സി ലൈറ്റേഴ്സ് അക്രോസ് ഉള്ള ഗാലക്സികൾ ചുരുങ്ങി ചുരുങ്ങി ചെറുതായതാവാം. കാരണം അത്രയ്ക്ക് പവർഫുള്ള ബ്ലാക്ക് ഹോളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, മനസ്സിലായല്ലേ. ഇതിൻ്റെ ഈ പവർ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് യൂണിവേഴ്സിൻ്റെ എഡ്ജ്
യൂണിവേഴ്സിൻ്റെ ഒരു മൂലയിലിരുന്നാൽ പോലും നമുക്കത് കൃത്യമായി കാണാൻ പറ്റും എങ്ങനെയാണ് ഈ ക്വൈസാർസ് എന്ന്. അത്രയ്ക്ക് ബ്രൈറ്റ് കൂടിയാണ് ഈ ക്വൈസാർസ്. പക്ഷേ ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ക്വൈസാർസിന് വലിയ ആയുസൊന്നുമില്ല, ഏകദേശം 10 മില്യൺ വർഷമേ ആയുസുള്ളൂ. പക്ഷെ യൂണിവേഴ്സിൻ്റെ സ്കെയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊന്നും അല്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ക്വൈസാർസ് ഭയങ്കര സംഭവം തന്നെയാണ് അല്ലേ? എന്ത് വിചാരിക്കുന്നു നിങ്ങൾ ഈ ക്വൈസാറിനെ പറ്റി? പലരും റിസേർച്ച് ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ് ക്വൈസാർസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്, ഒരു ഫിനോമിനയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്വൈസാർസ് എന്ന് പറയുന്നത്. കാരണം ആ ഒരു സംഭവം തന്നെ ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യുക. ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും, തീർച്ചയായും നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം 4 ആൾക്ക് ഈ അറിവ് പകരട്ടെ. നിങ്ങൾ ഷെയർ ചെയ്യുക, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, സയൻറ്റിഫിക് ടെമ്പർ വളർത്തുക, അതേപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാർ റിപ്ലൈ തരും. അതുമാത്രമല്ല നിങ്ങൾക്ക് സയൻറ്റിഫിക്കായി നോളജ് ഉള്ള ആളാണെങ്കിൽ തീർച്ചയായും ആ ഗ്രൂപ്പിൽ ചേർന്ന് നിങ്ങൾക്ക് 4 ആൾക്ക് പല ഇൻഫർമേഷനും പകർന്നു കൊടുക്കാൻ പറ്റും അല്ലേ? അതുമാത്രമല്ല ഈ ഡിസ്ക്രിപ്ഷനിൽ പല കാര്യങ്ങളുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ടാവും, ഫേസ്ബുക്കിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. നമുക്കെല്ലാം ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം അല്ലേ? എന്ത് പറയുന്നു? അപ്പോൾ എപ്പോഴും വേണ്ടല്ലേ. പീസ്.